കർമ്മങ്ങൾക്ക് ഉണ്ടായിരുന്നു, പട്ടം കെട്ടിയിരിക്കുന്ന ഗജങ്ങൾക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും കർമ്മികൾ തന്നെയല്ലേ? ദേവന്റെ കഞ്ഞി കുടിക്കുന്ന കാലത്ത് അതുകൊണ്ട് വിശ്വസിക്കാവോ ഈ ദേവനെ? ഏറെ പൂജാരി ഏറെ വിഷ പ്രവല, അതുകൊണ്ട് ഇട്ടിടത്തോടെ തന്നെ എങ്ങനെ മനുഷ്യങ്ങളെ വിശ്വസിക്കാവോ ദേവനെ? കുഞ്ഞിരാങ്ങളി തന്നെ ഒഴിവാക്കിയിട്ട് കൊടുക്കണം. അതും വിലക്ക് വാങ്ങിയൊരു അനുഭവം ഞങ്ങളുണ്ട്. എൻ്റെ കൊല്ലങ്കോട്ട് മൂല തറവാട് ആധാരമായിട്ട് അങ്ങനെ എവിടെയാണ് പുറവ് തറവാട്. അപ്പം ഞാൻ പറയുന്നത് തന്നെ കഴകത്തിൻ്റെ ഈ മുംബൈയിൽ പറഞ്ഞ ഞാൻ തറവാട്ട് തന്നെ നടന്നിട്ടുള്ള ഈ പറയുന്നതെല്ലാം ഒന്ന് അടക്കുവെച്ചിട്ട് തറവാട്ട് കുഞ്ഞിരാങ്ങളി ഏവരും പോയിട്ട് അവിടെ ഒരു കൈമീതി കഴിച്ചിട്ട് അഭിമാന്യത്തെ ഏറ്റെടുത്തിട്ട് വേണമായിരുന്നു ഈ ദേവനി അതിൻ്റെ കുറവുണ്ട്. അത് നികത്തേണ്ടത് തന്നെ. അങ്ങനെ ഇനി എൻ്റെ ഗേറ്റിൻ്റെ അടുക്കൽ തറവാട് ആധാരമായിട്ട് വലുതായിരിക്കുന്ന നിധിയുണ്ട്. അങ്ങനെ എൻ്റെ കുഞ്ഞിരാങ്ങൾക്ക് ആത്മസന്തോഷം തന്നെയാണ്. അങ്ങനെ എൻ്റെ ചെറിയപ്പൊക്കെ ഒരു വിരുന്നെല്ലാം വേണ്ടേ? അവിടെ ദേവനെ അതുകൊണ്ട് സംഭവിക്കും. അതിന് മുൻപ് തന്നെ എൻ്റെ കുഞ്ഞിരാങ്ങൾ കഴിയണം. ഈ ദേവൻ്റെ കരങ്ങട കൊടുത്ത് അവിടെ ഒരു കൈമീത് കഴിച്ചിട്ട് ആ അത്ഭുത പ്രഭങ്ങളുണ്ട് വിചാരി. അതുകൊണ്ട് അത്ഭുത തെടുപ്പുണ്ട്, ബാക്കി അത്ഭുതമുണ്ടാവും. അതുകൊണ്ട് എൻ്റെ വഴിയായിട്ട് നടത്തി കൃഷ്ണന് ഏതൊരു കളത്തിങ്കൽ ചെന്നാലും ആയിരം ഗജം ചെന്ന നിൽക്കങ്ക അരസിംഹം കൈയെടുത്തിരിക്കുന്ന കൈവല്യത്തെ പാടിനാല് കുഴിഞ്ഞകത്തിനോത്തോട് മുൻപേലായിട്ടുള്ള എല്ലാ ശക്തി ചൈതന്യം നേർവഴിക്ക് നടത്തിക്കും എൻ്റെ സിംഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ സൂക്ഷിച്ചോ ഈ തറവാട്ടിൻ്റെ അകത്ത്. ഇത് നിധിയാണ് ദേവൻ്റെ കരുത്തായും പറമ്പ് നിറക്കും അക്ഷയ പാത്രം തന്നെ ഉറീക്കലത്തിൽ പഴേരി എന്ന അനുകൂലത്തിന് സാക്ഷിയാക്കിയിട്ട് പൂർവ്വഗുരുക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന ആ ഭാഗ്യമിതാ സുകൃതമായിട്ട് ദേവൻ്റെ കരം കൊണ്ട് സിദ്ധിച്ചിട്ടുണ്ട് എന്ന് കരുതിക്കോ. സൂക്ഷിച്ചോ തറവാട്ടിനകത്ത് നേർവഴി. അതുകൊണ്ട് മാനേജറിയപ്പേ, പൊൻകതിരായിട്ട് നിലനിൽക്കുവാനും നാൽപ്പാമരം കൂട്ടി നിറക്കുവിൻ നിങ്ങൾ. എന്നിട്ട് തറവാട്ടിനകത്ത് വാരിയാലും കോരിയാലും തീരാത്തതായ കൂനലും കൂറ്റപ്രതിയും അത് പുരുവോളം ഉള്ളതത്ര വരികളും കുന്നോളമാക്കി തീർത്തിട്ട് നിങ്ങൾ നിരൂപിച്ച ദിക്കെങ്കിലെല്ലാം തറവാട്ട് കുഞ്ഞാൾക്ക് ഏവരിക്കും വീട്ടിനെക്കൊണ്ട് ഓരോ ഭവനത്തിനകത്തും അക്ഷയ പാത്രമായിട്ട് നിലനിൽക്കേണ്ട കൈവല്യം എൻ്റെ സിംഹാദേവൻ തിരുവരുടെ നല്ലതാൽ ദേവൻ ഉണ്ടാക്കി തന്നിട്ട് കുക്ഷി വിഷക്കാൻ ഒരു ദിനവും ദേവനുണ്ട്. അൽപത്തഞ്ഞായിരം പത്ത് പുതുപ്പണവും ആഗ്രഹിക്കാത്ത ദേവരും കരം കൊണ്ട് സിദ്ധിച്ചിരിക്കുന്ന ഈ നിധി നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഇതിനെക്കൊണ്ട് സാധിപ്പിച്ച് തന്നിട്ട് എട്ട് സ്വരൂപത്തിന് മുമ്പ് വയനാട് സ്വരൂപം സുരുവനാഥൻ കുണ്ടംകുഴിയപ്പൻ എനിക്കെൻ്റെ ശ്രീമഹാദേവൻ തിരുവടിയുടെ നല്ലതാലിത ദേവൻ നിങ്ങൾക്ക് ഐശ്വര്യത്തെ ഉണ്ടാക്കി തന്നിട്ട്.
വാഴുന്ന ദൈവമല്ല കോലസ്വരൂപത്തിങ്കൽ വാഴും ദൈവം വാഴും എനിക്കൻ്റെ ശ്രീ മഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ അന്ന് ഞാൻ അന്തിക്കത്തെ അത്താഴം നേരത്തെ പച്ചയിറച്ചിയും വടക്കയും വാതിലുമായി തെളിമ വെട്ട് കയ്യേറ്റോളാം എന്ന് ഞാനെന്ന് മൊഴിയടക്കി നാട് വാഴുന്നവിടെയവൻ്റെ കർണത്തിങ്കൽ അറിഞ്ഞു അത്രയും ഉചിതമുള്ള പരിദേവതയെങ്കിൽ അന്തിക്കത്തെ അത്താഴം നേരത്തെ പച്ചയിറച്ചിയും വടക്കയും വാതിലുമായി നരിപ്പുറത്ത് കയ്യും വെച്ച് തെളിമ പെട്ട് കയ്യേറ്റോള് വേണ്ടു എന്ന് കൽപ്പിച്ചു നാട് വാഴുന്നവൻ. അതുകൊണ്ടും മതിപോരാ എന്ന് വ്യസ്തു കരുതി കഴുകുമരം തീർത്തുകൊണ്ടേ മതിപോരും എന്ന വ്യവസ്ഥ വിശേഷിച്ചു. അന്ന് വിശ്വകർമാവിനെ വിളിച്ചു വരുത്തു. പിറ്റേനാൾ ഉച്ചതിരിഞ്ഞു അയ്യടി നരകമാകുമ്പോൾ കഴുകുമരം തീർത്തു കൊള്ളൂ. പേടിക്കുന്നോൻ ഭയപ്പെടുന്നോൻ തിമിരിക്കല്ലാടി എട്ടില്ലത്തോട് തന്നെ. അതുകൊണ്ട് അഭിമാനം പൊളിയിച്ചിരിക്കണ എട്ടില്ലത്തിന്റെ ചെറ്റക്ക് പറ്റിയിട്ടെങ്കിലും അഭിമാനം പൊളിയിച്ചിരിക്കണ ദേവൻ തന്നെ. അതുകൊണ്ട് എട്ടില്ലത്തിന്റെ കർമ്മന്മാർ ഇരുവരും അതുകൊണ്ട് എന്നെ അത്ഭുതം ചൂട്ടി കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കൊല്ലംകോട്ട് മുതൽ കന്നീരാശി മുൻഭേദമായിട്ട് അഭിമാനം പൊഴിയിച്ചല്ലോ ദേവൻ ലേകാർണവൻ ലേവുചാരി. അതുകൊണ്ട് ഈ പുണ്യഭൂമിക്കകത്തും വൈഡൂരും വിളയുന്നതായ കുഞ്ചമ്മയാക്കി കുഞ്ചഭൂമിയാക്കി തീർത്തിട്ട് ഐശ്വര്യമായിട്ട് വാണ്ട കൈവല്യം കണ്ട സിംഹാദേവൻ തിരുവടി നൽകാൻ ദേവരുണ്ടാക്കി തന്നിട്ട് നേർ വഴിക്ക് നടത്തിക്കാം. അതുകൊണ്ട് അസ്തമയം കൊള്ളട്ടോ ദേവൻ ഏവരും ഏവരോടും തന്നെ. അതുകൊണ്ട് ഇനി എപ്പോഴാണെന്ന് ഒരുവനാലും അറിഞ്ഞുകൂടാത്ത കാര്യമായത്. അതുകൊണ്ട് ദേവൻ കൈപ്പകർച്ചയായിട്ട് തന്നിരിക്കുന്ന പച്ചേരി ദശ പുഷ്പങ്ങളൊരു സൂനമെന്ന് കരുതിയിട്ട് ഹരിനാരായണ എന്നോ ഹരി ഗോവിന്ദ എന്നോ ഓം നമ ശിവായ എന്ന മന്ത്രം ആത്മാവിനകത്ത് പഞ്ചാക്ഷരിയായിട്ട് ഒരുക്കഴിക്കവൻ ഹരി ആരാധന ചെയ്യവൻ Oh.